നമസ്കാരം. സാത്താൻ സേവയുടെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ സാത്താൻ സേവയെക്കുറിച്ചുള്ള കൂടുതൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ അറിയാം. 1594 ഫ്രാൻസിലെ ഒരു സ്ത്രീ നടത്തിയ കറുത്ത കുർബാനയിൽ 16 പേർ പങ്കെടുത്തതായി അവർ തന്നെ അവകാശപ്പെടുന്ന സൂചനയുണ്ട്. സ്നാപക യോഹന്നാന്റെ പുനർജന്മമാണ് എന്ന് സ്വയം അവകാശപ്പെട്ട അബ്ബേ ബോളൻ എന്ന കത്തോലിക്ക വൈദികനും കറുത്ത കുർബാന അർപ്പിച്ചതായി ചരിത്രം പറയുന്നു. 17 വിശ്വാസം നഷ്ടപ്പെട്ട ചില സന്യാസികളും വൈദികരും ക്രിസ്തുമതം പാപമാണ് എന്ന് വിലക്കിയ ലൈംഗിക ചിട്ടവട്ടങ്ങൾ ഉൾപ്പെടുത്തി കുർബാന അർപ്പിച്ചിരുന്നതായി ചില ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുണ്ട്. 1800 ജോറിസ് കാൾ ഹ്യൂസ്മാൻസ് എഴുതിയ ലാബാസ് എന്ന പുസ്തകത്തിൽ അക്കാലത്ത് ഫ്രാൻസിനെ കൂടാതെ പാരീസിലും കറുത്ത കുർബാനകൾ നടന്നിരുന്നതായി പറയുന്നു. ഇതൊക്കെയാണ് എങ്കിലും ഏത് രീതിയിലാണ് കറുത്ത കുർബാന അർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം ലഭിക്കുന്നത് ഫ്രാൻസിൽ നിന്നായിരുന്നില്ല, മറിച്ച് അത് ലഭിച്ചത് അമേരിക്കയിൽ നിന്നായിരുന്നു. ഇനി കറുത്ത കുർബാനകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാം. നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിൻ്റെ നിറത്തിലോ ഉള്ള കയ്യില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന അർപ്പിക്കുക. ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും. അശുദ്ധമായ ആർത്തവ രക്തവും ബീജവും കലർത്തിയ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പമായ ഒസ്തി കത്തിക്കുകയോ എറിഞ്ഞുകളയുകയോ ഇവർ ചെയ്യും. ഈ ഒസ്തി ഇവർ ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ്. അവർ ആശീർവദിച്ച വീഞ്ഞ് തറയിൽ ഒഴിച്ചു കളയുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം കറുത്ത കുർബാനയിലാകട്ടെ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവ രക്തമോ ഒക്കെയാണ് ഉപയോഗിക്കുക. മനുഷ്യ കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരി, കുറുക്കൻ്റെയോ മനുഷ്യൻ്റെയോ ഒക്കെ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നു. ആഘോഷങ്ങളിൽ മൊരിഞ്ഞ മനുഷ്യ മാംസവും ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഉന്മാദത്തോടെയുള്ള ലൈംഗിക വീഴ്ചയോടൊപ്പം തന്നെ സാത്താന് നൽകുന്ന ബലിയായി നവജാത ശിശുക്കളെ ജീവനോടെ കുരിശിൽ തറയ്ക്കുകയും വിശുദ്ധ എണ്ണയിൽ, അതായത് മാമോദിസ മുക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല നഗ്നരായ നവജാത ശിശുക്കളെ ഇവർ ബലിപീഠത്തിൽ വയ്ക്കാറുമുണ്ടത്രേ. ആൺകുട്ടികളുടെ കഴുത്ത് മുറിച്ച ശേഷം അവിടെ നിന്ന് വരുന്ന രക്തമാവും കാസയിൽ ഒഴിക്കുന്നതിന് ഇവർ ഉപയോഗിക്കുന്നത്. ക്രിസ്തുമതത്തിൻ്റെ ആചാരങ്ങളെയും രീതികളെയും അപമാനിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുന്നത്. സാത്താനെ വർണ്ണിക്കാൻ ഇവർ കുർബാനയിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നു. ക്രിസ്തുമതത്തെ നിന്ദിക്കുന്ന പദപ്രയോഗങ്ങളാണ് കറുത്ത കുർബാനയിൽ ഉടനീളം ഉപയോഗിക്കുക. ക്രിസ്തുവിൻ്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിലാണ് അവർ കുരിശ് പച്ചകുത്താറുള്ളത്. വിശുദ്ധ വസ്തുക്കളെയും കുരിശിനെയും തുപ്പുക, ചവിട്ടുക തുടങ്ങിയവയും കറുത്ത കുർബാനയുടെ ഭാഗമാണ്. കൂടാതെ കറുത്ത കുർബാന മദ്യപാനത്തിലും മദിരാശിയിലുമാണ് അവസാനിക്കുക. ഇതിൽ അറുത്ത മാംസവും മറ്റും ഉപയോഗിക്കാറുണ്ട് എന്ന വ്യത്യസ്ത അഭിപ്രായവും നിലവിലുണ്ട്.